എല്ലാ വർഷവും ഫെബ്രുവരി 14 ലോകത്തിലെ വിവിധയിടങ്ങളിൽ വാലന്റൈൻസ് ദിനം അല്ലെങ്കിൽ സെന്റ് വാലന്റൈൻ ദിനം ആഘോഷിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനമാണ് വാലന്റൈൻ ദിനം. ലോകമെമ്പാടുമുള്ള ആൾക്കാർ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഈ ദിനത്തിൽ സമ്മാനം കൈമാറുന്നു, ഇഷ്ടങ്ങൾ അറിയിക്കുന്നു. വാലന്റൈൻസ് ഡേ ദിനത്തിൽ നമ്മൾ ഒരാളെ ഓർമ്മിക്കേണ്ടതുണ്ട്. അദ്ദേഹം കാരണമാണ് നമ്മൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുവാൻ തുടങ്ങിയത്. നമുക്കെല്ലാവർക്കും ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്ന് അറിഞ്ഞിരിക്കാം. ക്ലോഡിയസ് ചക്രവർത്തി റോമൻ ഭരിച്ചിരുന്ന കാലം വാലന്റൈൻ എന്നൊരാളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ്. വിവാഹം കഴിഞ്ഞ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂവെന്നും യുദ്ധത്തിൽ ഒരു വീഡിയോ അവർ കാണിക്കുന്നില്ലെന്നും ചക്രവർത്തിക്ക് തോന്നി. അതിനാൽ ചക്രവർത്തി റോമനിൽ വിവാഹം നിരോധിച്ചു. പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തി കൊടുക്കാൻ തുടങ്ങി. ആ വിവരം അറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു. ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി. സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടി പിന്നീട് കാഴ്ച ശക്തി ലഭിച്ചു. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈനെ തലവെട്ടാൻ ആജ്ഞാപനം നൽകി. തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയൊരു കുറിപ്പ് വെച്ചു. അതിനുശേഷം ബിഷപ്പ് വാലന്റൈൻറെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 14 വാലന്റൈൻ സ്ഥിരമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഫെബ്രുവരി 7 മുതൽ 14 വരെയുള്ള ഓരോ ദിനവും ഓരോ പ്രത്യേകത ഉണ്ട്. ബിഗ് ഡേ ആയ ഫെബ്രുവരി 14 മുമ്പ് റോസ് ഡേ, പ്രപ്പോസ് ഡേ, ചോക്ലേറ്റ് ഡേ, ടെഡി ഡേ, പ്രോമിസ് ഡേ, കിസ് ഡേ, ഹഗ് ഡേ എന്നിങ്ങനെയാണ് ആഘോഷ ദിനങ്ങളുടെ ക്രമങ്ങൾ. ഫെബ്രുവരി 7 റോസ് ഡേ, ഫെബ്രുവരി 8 പ്രോമിസ് ഡേ ആഘോഷിക്കുന്നത്, ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേ, ഫെബ്രുവരി 10 ആഘോഷിക്കുന്നത് ടെഡി ഡേ ആണ്. ടെഡി ഡേ മീൻസ് സ്ത്രീകൾ അവരുടെ ഇഷ്ടപ്പെട്ട ടോയ്സുമായി സമയം ചെലവഴിക്കുന്നു. ഫെബ്രുവരി 11 പ്രോമിസ് ഡേ ആഘോഷിക്കുന്നത്, ഫെബ്രുവരി 12 പ്രണയം കാത്തിരിക്കുന്ന കിസ് ഡേ, നിങ്ങളുടെ സ്നേഹം പ്രതിഫലിക്കുന്ന തരത്തിലുള്ള പങ്കാളിയെ കെട്ടിപ്പിക്കുന്നതിനാണ് ഫെബ്രുവരി 13. ബിഗ് ഡേ ആയ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പുരാതന കാലത്തെ സ്നേഹത്തിന്റെ നാഥനായ കാമദേവനെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഖജുരഹോ ഗ്രൂപ്പിന്റെ സ്മാരകങ്ങളിൽ ലൗകിക കൊത്തുപണികളും കാമസൂത്രങ്ങളും രചനകൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഈ പാരമ്പര്യം മധ്യകാലങ്ങളിൽ നഷ്ടപ്പെട്ടു. കാമദേവ ആരാധന മേള പിന്നീട് നടന്നിട്ടില്ല. 1992 വരെ വാലന്റൈൻസ് ദിന ആഘോഷങ്ങളൊന്നും ഇന്ത്യയിൽ നടന്നിട്ടില്ല. ഏവർക്കും അമ്മു ക്രിയേഷൻസിന്റെ വാലന്റൈൻസ് ദിന ആശംസകൾ.